ജനങ്ങൾ അടയാളങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. തീയതി കണ്ടെത്താനായി ശ്രമിച്ച് സമയം പാഴാക്കുകയും അരുത്. തീയതികൾ നിശ്ചയിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ കരുതലുള്ളവരാകുക. തീയതികൾക്ക് നാം ശ്രദ്ധ കൊടുക്കരുത്. തീയതി നമുക്കറിയാമെങ്കിൽ ജനങ്ങൾ തീയതിയും നോക്കി ജീവിക്കും. അവർ ദൈവസ്നേഹത്തെ പ്രതി മനസ്സ് തിരിയുകയുമില്ല. 72 മണിക്കൂറായിരിക്കും അന്ധകാരത്തിൻ്റെ കാലയളവ് എന്ന് മാതാവ് എന്നോട് പറഞ്ഞു. മെക്കാനിക്കൽ ക്ലോക്കുകൾ വഴിയല്ലാതെ അത് കണക്ക് കൂട്ടുവാൻ സാധ്യമല്ല. കാരണം ആ സമയങ്ങളിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയില്ല. ഈ ശുദ്ധീകരണത്തിന് ശേഷം ഭൂമിയിൽ വസന്തമായിരിക്കും. വെള്ളം സ്ഫടികം പോലെ നിർമ്മലമാകും. പുഴകളിലോ ജലത്തിലോ വായുവിലോ യാതൊരുവിധ മാലിന്യങ്ങളും ഉണ്ടായിരിക്കുകയില്ല. ജനങ്ങൾക്ക് സ്വത്തിനോടുള്ള താല്പര്യം ഇല്ലാതാകും. നിലനിൽപ്പിനായുള്ള കഠിനാധ്വാനവും അവസാനിക്കും. പരസ്പരം സഹായിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ജനങ്ങൾ ജീവിക്കാൻ ആരംഭിക്കും. അതായിരിക്കും ശുദ്ധീകരണത്തിന് ശേഷം ഭൂമിയിലെ മനോഹരമായ കാഴ്ച. ഈ മാറ്റം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇന്നു തന്നെ മാനസാന്തരപ്പെടുകയും സ്നേഹത്തിൽ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രസാദവരാവസ്ഥയിൽ ജീവിക്കണം. സാഹോദര സ്നേഹത്തോടെ വർത്തിക്കുന്ന സമൂഹങ്ങൾക്ക് രൂപം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കുടുംബത്തിൽ മാതാപിതാക്കൾ, പ്രത്യേകമായി പിതാക്കന്മാർ, തങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അന്ധകാരത്തിന്റെ വിനാഴികയിൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായ ശക്തി ഉണ്ടായിരിക്കും.